ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഞാൻ ഇന്ന് ഒരു കടല റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് ചപ്പാത്തി, ചോറ്, അപ്പം, ഇടിയപ്പം, പുട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയ സവോള, ഒരു പിടി തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ തക്കാളി, മൂന്ന് പച്ചമുളക്, ഒരു സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ കടല റോസ്റ്റ് തയ്യാറാക്കുന്നത്. കടല റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെയൊന്നും മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പച്ചമുളക് ചേർക്കുക. സവോള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടല ഉപ്പിടാതെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോള നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കുകയും വേണം. അപ്പോഴാണ് ഈ കടല റോസ്റ്റിന് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം. ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇത്തിരി കൂടുതലായിട്ട് ചേർക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ അല്പം കൂടി നിൽക്കുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിരുന്നത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് വഴറ്റണം. തക്കാളി ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു അല്പം നാരങ്ങാ നീര് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കടല ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. എരിവൊക്കെ പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ആക്കിയെടുക്കുക. ഇത് ചപ്പാത്തി, അപ്പം, ചോറ്, പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അപ്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെളമ്പിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. കടല റോസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണയായി കടല കറിയല്ലേ തയ്യാറാക്കാറുള്ളത്.
ഒരു പ്രാവശ്യം ഇതുപോലെ റോസ്റ്റ് ആക്കി നോക്കൂ. ഉറപ്പായും ഇഷ്ടപ്പെടും. കുട്ടീൻ്റെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. വീണ്ടും നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.